ان الذين كفروا لن تغني عنهم اموالهم ولا اولادهم من الله شيئا واولئك هم وقود النار كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار زين للناس حب السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വിധിവിലക്കുകളെയും ആജ്ഞാനിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് ഈ മിമ്പറിൽ നമ്മുടെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ മഹനീയവും മാതൃകാപരവുമായ വ്യക്തിത്വ വിശേഷണത്തെക്കുറിച്ചാണ് ഏതാനും വിഷയങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള സംസാരം, അത് പറഞ്ഞാൽ തീരാത്ത സംസാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ഫുകളും വർണ്ണനകളും അത് എഴുതിയാൽ തീരാത്ത ഒരു വിഷയവുമാണ്. എങ്കിലും ഒരു ഖുത്ബയിൽ അതിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് നമുക്കൊരു ഉത്ബോധനം എന്ന നിലക്കൊരു വെളിച്ചമാണ് ഈ മിമ്പറിൽ ഇന്ന് പകരുകയുണ്ടായത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭുജാതനായി പ്രവാചകരായി വാഴ്ത്തപ്പെട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിലേക്കുള്ള പ്രബോധകനായി
ഈ അറേബ്യൻ ഭൂഖണ്ഡത്തിൽ ഉദയം ചെയ്യുന്ന നാളിൽ ഈ ജസീറയുടെ ഭൗതിക അന്തരീക്ഷം ഏറെ അന്ധതമുറ്റി ഇരുട്ടിൽ കുളിച്ച് പരിതാപകരമായ ഒരവസ്ഥയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വ അലൈഹിസ്സലം തങ്ങൾ ഉദിക്കുമ്പോൾ പകലിൻ്റെ ഉദയത്തെപ്പോലെ സൂര്യോദയത്തെ അനുസ്മരിക്കുന്ന രീതിയിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയമുണ്ടായത്. സൂര്യൻ ഉദിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പായിരിക്കും അന്തരീക്ഷം ഏറെ ഇരുളുകയും തമസിന് കാളിമ കൂടുകയും ചെയ്യുക. കനത്ത അന്ധതയെ പിളർത്തിയാണ് ഉദയമുണ്ടാകാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വ അലൈഹി സ്വലം തങ്ങൾ ഇവിടെ തിരുദൂതനായി ഉദയം ചെയ്യുമ്പോൾ ജസീറയുടെ ഭൗതിക സാഹചര്യം വിശ്വാസപരമായി കർമ്മപരമായി ആചാരപരമായി സാമൂഹികമായി ഏറെ അന്ധതയിലും കനാന്തതയിൽ കാളിമം മുറ്റി കൂരിരുട്ടിലായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വ അലൈഹി സ്വലം തങ്ങൾ ഈ ഇരുട്ടിൽ അന്ധതയിൽ തപ്പിത്തടയുന്ന അറേബ്യൻ ജനതയെയാണ് വിശ്വാസത്തിൽ കർമ്മത്തിൽ ആചാരത്തിൽ സംസ്കാരത്തിൽ മാതൃകാപരമായ ഒരു ജനവിഭാഗമാക്കി വളർത്തുകയും അവരെ പരിവർത്തിപ്പിക്കുകയും ചെയ്തത്. ഈ ഒരു പരിവർത്തനത്തിന് പിന്നിൽ, ഈ ഒരു മാറ്റത്തിന് പിന്നിൽ ജസീറയിൽ വിശിഷ്യ നാമ്പെടുത്ത ഈ ഒരു നവജാഗരണത്തിന് പിന്നിൽ എന്തായിരുന്നു വർത്തിച്ചതായ പ്രേരകം, അതിൽ പണിയെടുത്ത ഘടകം അതെന്ത് എന്നുള്ളതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വ അലൈഹി സ്വലം തങ്ങളുടെ മഹനീയമായ മഹത്വമേറിയ ചരിത്രത്തിൽ നിന്ന് മിമ്പറിൽ ഉണർത്തിയതുപോലെ നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള വിഷയം. തിരുനബിയുടെ പൂജാതനായി ശൈശവവും ബാല്യവും യൗവനവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനായ നാട്ടിൽ മക്കയിൽ ആ മക്കർക്കാർക്കിടയിൽ ഒരാളായിട്ട് തന്നെയാണ്. മുലകുടി പ്രായത്തിന് 4 വർഷം മക്കയ്ക്ക് പുറത്ത് സഅദിയ എന്ന് പറയുന്ന ഗോത്രത്തിൽ ഹലീമ സഅദിയയുടെ സംരക്ഷണത്തിലാണ്. എന്നാലും ആ ശൈശവം മക്കാർ മറക്കുന്ന രീതിയിലോ അവർക്കറിയാത്ത രീതിയിലോ അവരിൽ നിന്ന് വിദൂരമായി കൊണ്ടല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാല്യം മക്കാർക്കിടയിൽ അവരിൽ ഒരാളായി അവരുടെ ഒരു കൂലിക്കാരനായി അവർക്കൊരു പണിക്കാരനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങൾ കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. ഖുറൈശികൾ വെച്ച് നീട്ടുന്ന നാണയ തൊട്ടുകൾക്ക് പകരമായി അവരുടെ ആടുകളെ മേച്ച് അവർക്ക് കൂലിപ്പണി ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ആ ബാല്യം യൗവനത്തിന് വഴിമാറിയപ്പോഴും മക്കാർക്കിടയിൽ അവരിലെ ഒരാൾ തന്നെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ. അവരോടൊപ്പം അവരുടെ ഇടപാടുകളിലും കൊള്ളക്കൊടുപ്പുകളിലും
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അവർ സാർത്ഥവാഹക സംഘങ്ങളെയും കച്ചവട ചരക്കുകളെയും നിയോഗിക്കുമ്പോഴും അവരെ സ്വീകരിക്കുമ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കൊപ്പം ആ സ്വീകരണത്തിലും അവരുടെ യാത്രയിലും മറ്റുമൊക്കെ പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വർഷക്കാലം മക്കയിൽ ജീവിക്കുകയും തിരുനബിയെ മക്കക്കാർ അടുത്തറിയുകയും ശരിയാം വിരുദ്ധം പഠിക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40-ാമത്തെ വയസ്സിൽ തനിക്ക് പ്രവാചകത്വം ലഭിച്ചപ്പോൾ മക്കക്കാർ അവരുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അന്യാചാരങ്ങളും തിരുനബിയാൽ തിരുത്തപ്പെടുകയാണ്. ഈ സമയം അഹങ്കാരം മേൽവിലാസമാക്കി സത്യത്തെ തമസ്കരിക്കുവാൻ വേഷം കെട്ടി ഇറങ്ങിയവർ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ആ പ്രകാശത്തെ ഊതിക്കെടുത്തുവാൻ ശ്രമിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തെ സമ്മതിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു ഉപരിപ്ലവമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളവാക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പലരും എന്നുള്ളത് ചരിത്രത്തിലെ ഒരു നേരാണ്. എന്തുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശത്തെ കളവാക്കുന്നവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും ഉൾക്കൊള്ളുന്നവരായത്? ഇത് തിരുനബിയുടെ വ്യക്തിത്വമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ ജീവിച്ചപ്പോൾ അവർക്കിടയിൽ കാഴ്ചവെച്ച മാതൃകാപരമായ തൻ്റെ ബാല്യവും തൻ്റെ യൗവനവുമാണ്. തിരുനബിയെക്കുറിച്ച് അവർ പറഞ്ഞു, സത്യസന്ധനല്ല മീൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഞങ്ങൾ കളവെന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തിത്വം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അവർ സമ്മതിച്ചു, ഞങ്ങൾക്കിടയിൽ ന്യായാധിപൻ, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ വിധി തീർപ്പ് കൽപ്പിക്കുന്നവൻ. അവരുടെ അന്നത്തെ പല യുദ്ധ സന്ധി ചർച്ചകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനിവാര്യമായ ഒരു ഘടകമായി അവർ പരിഗണിച്ചിരുന്നു. എന്തുകൊണ്ട്? അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച ഉത്കൃഷ്ട സ്വഭാവങ്ങളും മഹിതമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദബുകളുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമൂഹത്തിൽ തനിക്ക് സൃഷ്ടിച്ചതായ വ്യക്തിമുദ്രയായിരുന്നു. നബിയെ വിശ്വസിച്ചു പലരും. അബൂബക്കർ, ഉസ്മാൻ, തൽഹ, സുബൈർ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ്, ഈ 6 പേർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച മുമ്പന്മാരും മുഖ്യന്മാരുമാണ്. ഈ 6 പേർ, അവർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10-ൽ 6 പേരുമാണ്. അൽ അഷറത്തുൽ മുബശ്ശറ എന്ന ഖ്യാതിയുള്ള സ്ഥാനമുള്ള 10-ൽ 6 പേരാണ് ഈ 6 പേർ: അബൂബക്കർ, ഉസ്മാൻ, തൽഹ, സുബൈർ, സഅദ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നീ മഹാന്മാർ. ഇവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളിയിൽ ക്ഷണത്തിൽ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരിൽപ്പെട്ടവരാണ്. ഇവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുവാനും തിരുനബിയെ സത്യപ്പെടുത്തുവാനും പ്രാപ്തമാക്കിയ പര്യാപ്തമാക്കിയ ഘടകമേതാണ്? എന്തുകൊണ്ട് അന്ന് ലോകം മുഴുവൻ എതിർത്തപ്പോഴും ഇവർ തിരുനബിയെ ഉൾക്കൊണ്ട് സ്വീകരിച്ചു? അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കിയ തിരുനബിയിൽ മനസ്സിലാക്കിയ തിരുനബിയുടെ വ്യക്തിത്വവും
തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളും മഹിതമായ മാതൃകകളുമാണ്. പലരും ഇസ്ലാമിലേക്ക് വന്നു. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഹിറയിൽ നിന്ന് തിരുനബി ഇറങ്ങി വന്ന് വീടിൻ്റെ കവാടം മുട്ടിയ മാത്രയിൽ തിരുനബിയെ ഉൾക്കൊണ്ട മഹദിയാണ്. എന്തുകൊണ്ട് മഹദി ഒരു നിമിഷം പോലും അറക്കാതെ അകലാതെ ശങ്കിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊണ്ടു? അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിപ്പിച്ച വ്യക്തി മുദ്രയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർ അനുഭവിച്ചതായ മാതൃകാ ജീവിതവും സ്വഭാവ ഗുണവും സത്യസന്ധതയുമാണ്. ഈ ഒരു വ്യക്തിത്വം കളവിൽ കളങ്കത്തിൽ ആളല്ല എന്നുള്ളത് അവർക്ക് നന്നായി അറിയുന്നതിനാലാണ് അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാരിൽ ഒരാളായത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുന്നവരിൽ മുമ്പന്മാരിൽ അകപ്പെട്ടത്. മാത്രമല്ല ആ അംഗീകാരത്തിൻ്റെ ഉടനെ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുന്നത്. അള്ളാഹുവാണ് സത്യം, സന്തോഷിക്കൂ പ്രവാചകരെ, മുഹമ്മദ് നിങ്ങൾ സന്തോഷിക്കൂ, അള്ളാഹുവാണ് സത്യം, അള്ളാഹു നിങ്ങളെ അപമാനിക്കുകയില്ല. നിങ്ങൾ കുടുംബബന്ധം ചാർത്തുന്ന, അശരണരെ സഹായിക്കുന്ന, അതിഥികളെ സൽക്കരിക്കുന്ന, ഇല്ലാത്തവന് നേടിക്കൊടുക്കുന്ന മഹിതഗുണങ്ങളുള്ള വ്യക്തിത്വമാണെന്ന് പറഞ്ഞ് പ്രിയതമ ഭർത്താവിൻ്റെ ഗുണഗണങ്ങൾ എണ്ണി ആ ഭർത്താവിനെ ഉൾക്കൊണ്ട് അംഗീകരിക്കുന്നതോടൊപ്പം ആ ഭർത്താവിന് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് സമാശ്വസിപ്പിക്കുന്ന ചരിത്രം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തമാണ്. തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അവകാശപ്പെടുവാനുള്ള ഒരു പ്രത്യേകതയാണ്. ഈ ഒരു അംഗീകാരം, ഈ ഒരു അവസ്ഥ എങ്ങനെ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ടായി? തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയി കിട്ടി. ദിവ്യബോധനത്തിൻ്റെ വെളിച്ചത്തിൽ നാളുകളേറെ ജീവിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള തസ്കിയത്തും തർബിയത്തും ഏറെ സ്വീകരിച്ച് ഉൾക്കൊണ്ടതിനപ്പുറമല്ല തിരുനബിയുടെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിയോട് ഇത് പറയുന്നത്. പ്രത്യുത അള്ളാഹുവിൽ നിന്നുള്ള വെളിച്ചം, ദിവ്യദീപ്തി വന്ന് വഹയായി അവർ അവതരിച്ച നുബുവത്തിൻ്റെ ആദ്യ നാളിൽ, റിസാലത്ത് എത്തുന്നേ ഉള്ളൂ, നുബുവത്താണ് എത്തിയത്, അന്ന് തന്നെ ഭാര്യ ഇത് ആ തിരുദൂതരുടെ മുഖത്ത് നോക്കി ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആരായിരുന്നു? അവിടുത്തെ വ്യക്തിത്വം എന്തായിരുന്നു? ആ തിരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അവർക്കിടയിൽ എത്ര മാതൃകാപരമായിരുന്നു? അബൂബക്കറിനെ പോലെ, ഉസ്മാനെ പോലെ, തൽഹയെ പോലെ, സുബൈറിനെ പോലെ, സഹദിനെ പോലെ, അബ്ദുറഹ്മാൻ ഇബ്ൻ ഔഫ് റളിയല്ലാഹു അനിൽ ജമീഅ് ഇവരെ പോലെ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച മറ്റു ചിലരുണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ അവർ ഇസ്ലാമിൽ മെമ്പർമാരാണ്. അവർ കുറേ അടിമകളായിരുന്നു. അതിൽ ആണുണ്ട്, പെണ്ണുണ്ട്. ബിലാൽ, അമ്മാർ, സുമയ്യ, യാസർ അമ്മാറിൻ്റെ മാതാപിതാക്കൾ, പിന്നെ ഹബ്ബാബ്, ഖുബൈബ്, നഹ്ദിയ, ഉമ്മു ഉബൈസ്, ആമിർ ഇബ്ന് ഫുഹൈറ, ഉമ്മു ശുറൈഖ് തുടങ്ങി കുറേ വ്യക്തിത്വങ്ങൾ. അവർക്ക് മക്കയിലെ സ്വതന്ത്രന്മാർക്കിടയിൽ ഒരു മേൽവിലാസമുണ്ടായിരുന്നില്ല. അവർ അടിമകളായിരുന്നു. അവർ മേലാളന്മാരുടെ ഭരണത്തിന് കീഴിൽ അവർ പതിതരായിരുന്നു. സാമൂഹ്യ ശ്രേണിയിൽ അവർക്കൊരു സ്വാതന്ത്ര്യമോ ഒരു ബലമോ ഒരു വ്യക്തിത്വമോ ഉണ്ടായിരുന്നില്ല. അവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചപ്പോൾ, സ്വീകരിച്ചപ്പോൾ സ്വതന്ത്രരോടും ഈ അടിമകളോടും തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ? എൻ്റെ പിന്നാലെ കൂടിക്കോളൂ, നിങ്ങൾക്ക് ലക്ഷം ലക്ഷമെന്ന, ഞാൻ നിങ്ങൾക്ക് തേനും പാലും ഒഴിക്കുമെന്ന തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അന്ന് പ്രഖ്യാപിച്ചിരുന്ന പ്രഖ്യാപനങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങളിൽ നമ്മൾ മിമ്പറിൽ കേട്ടതുപോലെ കണ്ണോടിച്ചാൽ അത്ഭുതകരമാണ് കാര്യം. തിരുനബി പറയുന്നത്, ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അം വലാ ദറ്റ, ലാ അംലികു ലിനഫ്സി, ഞാൻ എനിക്ക് പോലും ഉടമപ്പെടുത്തുന്നില്ല,
നഫ്അൻ വലാ ദറ ഉപകാരമോ ഉപദ്രവമോ എനിക്ക് പോലും ഞാൻ ഉപദ്രവം അല്ലെങ്കിൽ ഉപകാരം ഉടമപ്പെടുത്തുന്നില്ല എന്നാണ് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അന്ന് പ്രഖ്യാപിച്ചത് ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസായിനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ് ഖുൽ പറയുക ലാ അഖൂലു ലക്കും ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഇൻദി ഖസായിനുല്ലാഹ് അല്ലാഹുവിൻ്റെ ഖജനാവുകളെല്ലാം എൻ്റെ കയ്യിലാണെന്ന് പടച്ചു തമ്പുരാൻ്റെ ഖജനാവുകൾ എൻ്റെ കയ്യിലാണ് അതുകൊണ്ട് എന്നെ സ്വീകരിച്ചോളിയും എന്നിൽ വിശ്വസിച്ചോളിയും നിങ്ങളൊന്നും ഭയക്കേണ്ടതില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് മറ്റൊരു വചനത്തിൽ ഖുൽ ഇന്നി ലാ അംലിക്കു ലക്കും ദർറം വലാ റഷദ ഖുൽ പറയുക പ്രവാചകരെ ലാ അംലിക്കു ലക്കും ഞാൻ നിങ്ങൾക്ക് ഉടമപ്പെടുത്തുന്നില്ല ദർറൻ വലാ റഷദ ഒരു ഉപദ്രവമോ ഒരു ഉപകാരമോ ഒരു ഗുണമോ ഉപദ്രവമോ നിങ്ങൾക്ക് ഞാൻ ഉണപ്പെടുത്തുന്നില്ല എന്ന് പറയാനാണ് പറയുന്നത് ഈ വചനങ്ങൾ നോക്കൂ നിങ്ങൾ കുല്ലാദ്രി മാ യുഫ്അലു ബി തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയാൻ ലാ അദ്രി മാ യുഫ്അലു ബി എന്നെ കൊണ്ട് എന്ത് ചെയ്യപ്പെടും എന്നുള്ളത് എനിക്കറിയുകയില്ല എന്ന് പ്രഖ്യാപിക്കുവാനാണ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നത് എത്ര അർത്ഥഗർഭമാണ് ഈ വചനങ്ങൾ എത്ര ആശയസമ്പുഷ്ടമാണ് ഈ വചനങ്ങൾ ഈ വചനങ്ങൾ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആരോടാണ് പാരായണം ചെയ്യുന്നത് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച ഉരുപിടിയ ആളുകളോട് ഞാൻ എനിക്ക് ഉപദ്രവം ഉപകാരം ഉടമപ്പെടുത്തുന്നില്ല എൻ്റെ കയ്യിൽ സമ്പത്തിൻ്റെ ഖജനാവുകൾ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ഉപദ്രവം അത് ഞാൻ ഉടമപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ പ്രഖ്യാപിക്കുകയാണ് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആരോട് സ്വതന്ത്രരെന്ന പോലെ തന്നെ ഈ അടിമകളോട് ബിലാലിനോട് അമ്മാറിനോട് യാസറിനോട് സുമയ്യയോട് ഹബ്ബാബിനോട് ഖുബൈബിനോട് ആമിർബിൻ ഫുഹൈറയോട് നഹദിയയോട് ഉമ്മു ഉബൈസിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോൾ അവർ തിരുനബിയെ വിസമ്മതിച്ച് തിരുനബിയിൽ വിരക്തി പൂണ്ട് തിരുനബിയെ വേണ്ടെന്ന് വെച്ച് തിരുനബിയുടെ ആദർശം കൈയൊഴിച്ച് അവർ മതപരിത്യാഗികളാകുന്നില്ല അവർ മതഭ്രഷ്ടരാകുന്നില്ല അവർ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൈയൊഴിക്കാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂണ്ടുപിടിച്ച് തിരുനബിയിൽ വിശ്വാസം വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുന്ന പിടിച്ചു നിൽക്കുന്ന സഹിച്ചു നിൽക്കുന്ന ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത് ഈ മഹത്തുക്കൾക്ക് ഈ ഒരു ഉറപ്പിന് ഈ ഒരു സ്ഥൈര്യത്തിന് പ്രേരകമായ മൂലകം അടിസ്ഥാനം അതെന്താണ് എന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അവർ വായിച്ചത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ് എല്ലാമെല്ലാം പക്ഷേ ആ തൗഫീഖിനപ്പുറം ഈ ആളുകൾക്ക് ഇങ്ങനെ ഉറച്ചു നിൽക്കുവാൻ പിടിച്ചു നിൽക്കുവാൻ സഹിച്ചു നിൽക്കുവാൻ എന്താണ് കാരണമായിട്ടുള്ള ഘടകം ചരിത്രത്തിൻ്റെ സൂക്ഷ്മമായ പഠനത്തിൽ ചരിത്രത്തെ യഥാവിധം പക്ഷവായന നടത്തിയപ്പോൾ നീതിപൂർവമായി വിഷയം പറഞ്ഞ എല്ലാം ഇവരും പറഞ്ഞു വെച്ചത് അത് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വമാണ് ആ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകാപരമായ ജീവിതമാണ് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസ്യതയാണ് തിരുനബിയുടെ സത്യസന്ധതയാണ് ആ വ്യക്തിത്വം അത് കളവിനാളല്ല അത് കളങ്കത്തിൻ്റെ വാക്താവുമല്ല ഇത് മാതൃകാ പുരുഷനാണ് എന്നുള്ളതന്ന് ലോകം ആ വ്യക്തിത്വത്തിൽ തൊട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞത് കാരണത്താലാണ് അവരുടെ ഈ പിടിമുറുക്കം ഈ ആദർശത്തിലുള്ള അവരുടെ ഉറച്ച് നൃത്തം എന്നുള്ളതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഒരു നഖചിത്രമെന്ന് പറയുന്നത് പോലെ ഒരു അവതരണമാണ് ഒരു ഖുത്ബയായി നമ്മൾ കേൾക്കുകയുണ്ടായത് ഏതേത് മേഖലകളിലെല്ലാം നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർത്തിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃകാപൂർണനാണ് ഉത്തമ മാതൃകകളുടെ നിറകുടമായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അത് അനുചരന്മാരോടുള്ള പെരുമാറ്റത്തിൽ മാത്രമല്ല അനുയായികളോടുള്ള സഹവർത്തിത്വത്തിൽ മാത്രമല്ല ഇണകളോടുള്ള വർത്തിത്വത്തിൽ മാത്രമല്ല മക്കളോടുള്ള പെരുമാറ്റത്തിൽ മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളുമായി വർത്തിച്ചിട്ടുണ്ട് ശത്രുക്കളോട് ഏറ്റുമുട്ടിയിട്ടുണ്ട് ശത്രുക്കളോട്
യുദ്ധമില്ല, കരാറിൽ, സന്ധിയിൽ, സന്ധി വ്യവസ്ഥകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങാടികളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപാടുകളിൽ ആളായിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ തൻ്റെ വ്യക്തിമുദ്ര ചാർത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും എല്ലായിടങ്ങളിലും മാതൃകയായിട്ട് വർത്തിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വലകും ഫീ റസൂലില്ലാഹ് ഉസ്വതുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ് വൽയൗമൽ ആഖിർ. അല്ലാഹുവെ പ്രതീക്ഷിക്കുന്നവർ, അന്ത്യനാളിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കുന്നവർ, അവർക്ക് അല്ലാഹുവിൻ്റെ റസൂലിൽ ഉസ്വതുൻ ഹസനതുൻ ഉത്തമമായ നല്ലതായ മാതൃകയുണ്ട് എന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ അള്ളാഹുവിനെ പ്രതീക്ഷിച്ച് അന്ത്യനാളിൽ പ്രതീക്ഷ മുറ്റി ജീവിക്കുന്ന ഏതൊരാൾക്കും തിരുനബി ഉത്തമമായ മാതൃകയാണ് എന്ന് പറയുമ്പോൾ ആ മാതൃക അത് ഭാഗിക്കപ്പെടുന്നില്ല. ഇന്നേടത്ത് ഇന്നേടത്ത് ഉണ്ട്, ഇന്നേടത്ത് ഇല്ല എന്നുള്ളതല്ല. പിന്നെയോ ആ മാതൃക അതിൻ്റെ പ്രത്യേകത അത് സമഗ്രമാണ്. അതെല്ലാവർക്കും എല്ലാ മേഖലകളിലും ഒരുപോലെയാണ് എന്നുള്ളതാണ്. 9 ഭാര്യമാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് കണ്ണുചിമ്മി പരലോകയാത്രയിലാകുമ്പോൾ തിരുനബിയുടെ ഇണകളായിട്ടുണ്ട്. 2 ഭാര്യമാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത നാളിൽ വഫാത്തായിട്ടുമുണ്ട്. ഈ ഭാര്യമാരോടുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റത്തിൽ അവർക്ക് അനിഷ്ടകരമായ, അവരോട് അന്യായത്തിൽ വർത്തിച്ച, അവരോട് പെരുമാറ്റം മോശമാക്കിയ ഒരു രംഗം അവർ രേഖപ്പെടുത്തിയത് കാണുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. പ്രത്യുത അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ജീവിതത്തിൽ ഇടപെടുകയുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഭാര്യമാരോടൊത്തുള്ള ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇടപെട്ട് അവരോട് റസൂലുള്ളയോടൊപ്പം ജീവിക്കണമെങ്കിൽ അങ്ങനെയാവാം, അതില്ല എങ്കിൽ നബിയോടുള്ള ബന്ധം വേർപ്പെടുത്തി അവർക്ക് ഭൗതികതയിൽ സുഖിച്ച് ജീവിക്കാം എന്നുള്ള സ്വാതന്ത്ര്യം നൽകി, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകുകയുണ്ടായി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുനബിയുടെ ഭൗതിക ജീവിതം വിരക്തിയിലും ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുമായിരുന്നു. ആ ജീവിതത്തിൽ വല്ല ഭാര്യമാർക്കും അസഹ്യതയുണ്ട് എങ്കിൽ അവർക്ക് തിരുനബിയോടുള്ള ബന്ധം വേർപ്പെടുത്തി ഭൗതിക ജീവിതം ലാക്കാക്കി പോകാം എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമാണ് അള്ളാഹു നൽകുന്നത്. എന്താണ് ഈ ഭാര്യമാരുടെ പ്രഖ്യാപനം? എല്ലാ ഭാര്യമാരുടെയും പ്രഖ്യാപനത്തിൻ്റെ സ്വരം ഒന്നായിരുന്നു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെയും അന്ത്യനാളിനെയും തിരഞ്ഞെടുക്കുന്നു, ഈ ജീവിതം അതാണ് ഞങ്ങൾക്ക് ധന്യമായത് എന്ന പ്രഖ്യാപനമാണ് ആ ഭാര്യമാർ നടത്തുകയുണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅല ആലി വസല്ലം തങ്ങൾക്ക് 7 മക്കളായിരുന്നു. 4 പെൺമക്കൾ, 3 ആൺമക്കൾ. ആൺമക്കളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന നാളിൽ ആ ആൺമക്കളുടെ ചെറുപ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ പ്രസവം അനന്തരം അള്ളാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിലേക്ക് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ജീവിക്കുവാൻ ഉണ്ടായിരുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെൺമക്കളായിരുന്നു. ഈ പെൺമക്കളോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? തിരുനബി എങ്ങനെയാണ് അവരോട് വർത്തിച്ചത്? ഒരു മകളെങ്കിലും ഉപ്പായുടെ പെരുമാറ്റത്തിൽ ഒരു അനിഷ്ടം പ്രകടിപ്പിച്ചതിൻ്റെ ചരിത്രം, ഒരു വരി, അതിൽ ഒരു കെലിമത്ത് ചരിത്രത്തിൽ വായിക്കുവാൻ ലോകം കാണുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഉപ്പ പണ്ട് എങ്ങനെയാണ് ഈ പെൺമക്കളോട് പെരുമാറിയത് എന്നതാണ് ചരിത്രം വായിച്ച് അത്ഭുതപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വീട്ടിൽ ജീവിച്ചതുപോലെ തന്നെ വീടിന് പുറത്തും ജീവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടിന് പുറത്തായപ്പോൾ പലരോടും ഇടപെട്ടു. മാലിഹാദർ റസൂൽ യഅകുലു തആം വയംശി ഫിൽ അസ്വാഖ്,
അവിശ്വാസികൾ പോലും ചോദിച്ചിട്ടുണ്ട്, ഈ റസൂലിന് എന്ത് പറ്റി? ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടികളിൽ നടക്കുന്നു. അപ്പോൾ അങ്ങാടികളിൽ തിരുനബി സല്ലല്ലാഹി അലൈഹി സല്ലമ തങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി സല്ലമ തങ്ങളുടെ പെരുമാറ്റം വീട്ടിനകത്തും വീട്ടിന് പുറത്തും അത് മാതൃകാപരമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി സല്ലമ തങ്ങൾ ഒരിടപാടിൽ, ഒരന്യായം, ഒരു കൊള്ളക്കൊടുപ്പിൽ, ഒരു ചതി, തിരുനബി സല്ലല്ലാഹി അലൈഹി സല്ലമ തങ്ങളുടെ പെരുമാറ്റങ്ങളിൽ ഒരു ദൂഷ്യം, അത് രേഖപ്പെടുത്തപ്പെട്ടത് കാണാനില്ല എന്നുള്ളതാണ്. യുദ്ധങ്ങൾ, അതിൽ 28 അല്ലെങ്കിൽ 27 യുദ്ധങ്ങളിൽ തിരുനബി സല്ലല്ലാഹി അലൈഹി സല്ലമ തങ്ങൾ ഒരു ചീഫ് ഇൻ കമാൻഡർ എന്ന രീതിയിൽ അതിൽ ആളാണ്. ഒരു സൈന്യത്തെ തിരുനബി സല്ലല്ലാഹി അലൈഹി സല്ലമ തങ്ങൾ നയിക്കുകയാണ്. ഈ ചീഫ് ഇൻ കമാൻഡറുടെ യുദ്ധത്തിലെ പെരുമാറ്റങ്ങളിൽ ഒരു മോശത്തരം, ഒരു വേണ്ടാത്തരം, ഒരന്യായം, അത് രേഖപ്പെടുത്തിയത് കാണുവാൻ സാധിക്കുകയില്ല. അനുയായികളോട്, കീഴിൽ യുദ്ധം ചെയ്യുന്നവരോട് പറയുന്നത്, നിങ്ങളോട് ആയുധ പെരുമാറ്റം നടത്തുന്നവരോട് ആ ഭാഷയിൽ തിരിച്ചു പ്രതികരിക്കാനാണ്. അവരുടെ കൂട്ടത്തിൽ സ്ത്രീകളുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കണം, കുട്ടികളുണ്ടെങ്കിൽ ഒഴിവാക്കണം, കൃഷിയിടങ്ങളെ മോശമായി സ്പർശിക്കരുത്, വൃക്ഷങ്ങൾ മുറിക്കരുത്, ഫലവത്തായ വൃക്ഷങ്ങൾ അത് നശിപ്പിക്കരുത്, മഠങ്ങളിൽ ധ്യാനികളായ പുരോഹിതന്മാരെ മോശമായി സ്പർശിക്കരുത് തുടങ്ങിയതായ നിദർശനങ്ങൾ ഓതി തൻ്റെ സൈന്യത്തെ നിയോഗിക്കുന്ന ഒരു ചീഫ് ഇൻ കമാൻഡർ അതായിരുന്നു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധമെന്ന പോലെ സന്ധി വ്യവസ്ഥകളിലും നബി സല്ലല്ലാഹി അലൈഹി സല്ലമ തങ്ങൾ പങ്കെടുക്കുകയും സന്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി സല്ലമ തങ്ങൾ സന്ധിയിലേർപ്പെട്ട ജനവിഭാഗത്തോട് ഒരു ചതി പ്രയോഗം, അത് ഈ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളത് ചരിത്രത്തിലെ ഒരു വലിയ വസ്തുതയാണ്. ശത്രു സന്ധി വ്യവസ്ഥ തയ്യാറാക്കി, അവർ സന്ധിക്കെതിരിൽ വർത്തിക്കുകയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു കരാറിന് എതിരിലുള്ള പെരുമാറ്റം, അത് ചരിത്രത്തിൽ വായിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. കഅബയുടെ സൂക്ഷിപ്പുകാരനായിരുന്നു ഉസ്മാൻ ഇബ്നു തൽഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ പ്രബോധകനായി പ്രവാചകനായി ജീവിച്ച നാളിൽ കഅബത്തിനകത്ത് കയറി അള്ളാഹുവിനൊരു സുജൂദ് ചെയ്യുവാൻ ഏറെ കൊതിച്ച വ്യക്തിത്വമാണ് തിരുനബി സല്ലല്ലാഹി വസല്ലമ തങ്ങൾ. പക്ഷേ കഅബ തുറക്കുവാനോ അതിനകത്ത് കയറി നമസ്കരിക്കുവാനോ ഖുറൈശികളിലെ ബനു ഹാഷിമിലെ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം അന്ന് ഉസ്മാൻ ഇബ്നു തൽഹ അടക്കമുള്ള അവിശ്വാസികൾ നിഷേധിച്ചിരുന്നു. തിരുനബി ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഉസ്മാൻ ഇബ്നു തൽഹ നിങ്ങൾ കഅബ തുറക്കൂ, ഞാൻ കയറി നമസ്കരിക്കട്ടെ. അന്ന് ഉസ്മാൻ ഇബ്നു തൽഹ ഖുറൈശികൾ അവിശ്വാസികൾ തൻ്റെ കൂടെയുള്ള ഊക്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഗർജിക്കുകയാണ് ചെയ്തത്. അന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നു, ഉസ്മാൻ, ആ കഅബയുടെ താക്കോൽ എൻ്റെ കയ്യിൽ വരുന്ന ഒരു നാളെയുണ്ട് എന്ന്. ആ നാളെ ചരിത്രത്തിൽ പുലരുകയുണ്ടായി. മക്കം ഫത്ഹിൽ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കൂടെയുള്ള 10,000 പേരോടൊന്നിച്ച് മക്കയിലേക്ക് എത്തിയപ്പോൾ കഅബ തിരുനബിയുടെ കീഴിലായി, മക്ക തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഭരണത്തിലായി. മക്കയിലുള്ള അവിശ്വാസികൾ പോലും അവർ നമ്ര ശിരസ്കരായി തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ കീഴിൽ മേൽക്കോയ്മയിൽ അണിനിരന്നപ്പോൾ തലതാഴ്ത്തി കഅബയുടെ താക്കോൽ കയ്യിലാക്കി നിന്ന ഉസ്മാൻ ഇബ്നു തൽഹ അവരിലായിരുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു തൽഹയെ വിളിച്ചു. അന്ന് കഅബയുടെ താക്കോൽ ചോദിച്ചപ്പോൾ പണ്ടത്തെ ഉസ്മാൻ ഇബ്നു തൽഹയല്ല ഈ ഉസ്മാൻ ഇബ്നു തൽഹ, അന്ന് വിസമ്മതിച്ചതുപോലെ ഇന്നത്തെ വിസമ്മതം അത് വിലപ്പോവുകയില്ല. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ കഅബ തങ്ങൾ കഅബയുടെ താക്കോൽ തൻ്റെ കയ്യിൽ സ്വീകരിക്കുകയാണ്. തിരുനബി കഅബ തുറക്കുകയാണ്. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ കഅബയിൽ പ്രവേശിക്കുകയാണ്. പണ്ട് 2 റക്അത്തിനായിരുന്നു തിരുനബിയുടെ പൂതിയെങ്കിൽ 8 റക്അത്ത് നമസ്കരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫതഹിൽ
തൻ്റെ ആഗ്രഹം നിറവേറ്റുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹാക്കി, കഅബയെ ശുദ്ധീകരിച്ച് കഅബത്തിൻ്റെ താക്കോലുമായി നിൽക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആദ്യം വിശ്വസിച്ച കുട്ടിയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യപുത്രനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനും അഹ്ലുൽ ബൈത്തിൽ നബി കുടുംബത്തിൽ മുഖ്യനായ മഹാനുമായ അലി ഇബ്നു അബി താലിബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പറയുകയാണ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഞങ്ങൾക്കാണ് റിഫാദത്ത്, ഞങ്ങൾക്കാണ് ഹിജാബത്ത്, ഹാജിമാരെ സൽക്കരിക്കുവാനുള്ള ആ ഷറഫ് അതാണ് റിഫാദത്ത്, അത് ഞങ്ങൾക്കാണ്. കഅബയെ പരിപാലിക്കുവാനുള്ള ഷറഫ് അത് ഞങ്ങൾക്കാണ്, അതാണ് ഹിജാബത്ത്. റിഫാദത്തും ഹിജാബത്തും ഞങ്ങൾക്കുള്ളതുപോലെ ആ താക്കോൽ കൂടി ഞങ്ങളെ ഏൽപ്പിക്കണം എന്ന് താക്കോലിലേക്ക് നോക്കി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലാ പറയുകയാണ്. അലി അത് ചോദിക്കുവാൻ യോഗ്യനാണ്, അലി റളിയല്ലാഹു തആലാ അത് ആവശ്യപ്പെടാൻ അർഹനാണ്. തിരുനബിക്ക് ഈ താക്കോൽ ആ കയ്യിൽ വെച്ചു കൊടുക്കുവാൻ ന്യായമുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബി താലിബ് അത് ചോദിക്കുമ്പോൾ, താക്കോൽ തിരുനബിയുടെ കയ്യിൽ ശേഷിക്കുമ്പോൾ വിവർണനായി വിവശനായി പിടക്കുന്ന ഹൃദയത്തിൽ ഉസ്മാൻ ഇബ്നു തൽഹ ചാരത്ത് നിൽക്കുകയാണ്. ഇന്നലെ വരെ ഇന്ന് വരെ തങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചതായ ഈ താക്കോൽ അത് തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള വേജാറിൽ വേപത് പൂണ്ട് പ്രയാസപ്പെട്ട് ഉസ്മാൻ ഇബ്നു തൽഹ അവിടെയുണ്ടായിരുന്നു. അലി ഇത് ചോദിക്കുമ്പോൾ ഈ ചോദ്യം അദ്ദേഹം കേൾക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയുടെ കയ്യിൽ ഈ താക്കോൽ വെച്ചു കൊടുക്കുന്നതിന് പകരം അവിടെ വെച്ച് തിരുനബി പറഞ്ഞത് ഐന ഉസ്മാൻ ഇബ്നു തൽഹ, ഉസ്മാൻ ഇബ്നു തൽഹ എവിടെ എന്നാണ്. ഉസ്മാൻ ഇബ്നു തൽഹ വന്നു, തിരുനബി താൻ സ്വീകരിച്ച താക്കോൽ അത് ഉസ്മാൻ ഇബ്നു തൽഹയുടെ കയ്യിൽ വെച്ചു കൊടുത്ത്, ഇന്ന് കരാർ പാലനത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ദിവസമാണ്, ഇത് ചതിയുടെ ദിവസമല്ല എന്ന് പറഞ്ഞ് ഹുദൂഹാ ഖാലിദതൻ താലിദ ലാ യഖുദുഹാ മിൻകും ഇല്ലാ ബാലിം, എന്നേക്കുമായി ഉസ്മാൻ ഇബ്നു തൽഹ ഇത് നിങ്ങൾ വെച്ചോളൂ, ഈ ചാവി അത് നിങ്ങളുടെ കയ്യിലായിരിക്കും. നിങ്ങളിൽ നിന്ന് ബനൂ ശൈബ കുടുംബത്തിൽ നിന്ന് ഈ താക്കോൽ വല്ലവരും വാങ്ങുന്നുവെങ്കിൽ അവരക്രമികളായിരിക്കും എന്ന് പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം ചരിത്രത്തിൽ തൻ്റെ വ്യക്തിത്വം, തൻ്റെ സ്വഭാവം, തൻ്റെ സത്യസന്ധത, തൻ്റെ കരാർ പാലനം, തൻ്റെ സ്വഭാവ മഹിമ സ്ഥിരീകരിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ഉണ്ടായത്. ഇതായിരുന്നു നമ്മുടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം ശത്രുക്കളോട്, മിത്രങ്ങളോട്, അടുത്തവരോട്, അകന്നവരോട്, തൻ്റെ വീട്ടിലെ ഘടകങ്ങളോടെല്ലാം നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനവും അവരോടുള്ള വർത്തനവും. ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ മാതൃകയാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന് അർശിനുപരിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനു വതആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു വിശേഷണം പറയണമെങ്കിൽ, ഒരു സാക്ഷ്യപത്രം നൽകണമെങ്കിൽ, ആ വ്യക്തിത്വം എങ്ങനെയായിരിക്കണം ഈ ദുനിയാവിൽ ജീവിച്ചത്, അത് അവർണ്ണനീയമാണ്. അത്രമാത്രം മഹനീയമായ മാതൃകാപരമായ ഒരു ജീവിതം ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വ അലൈഹി വസല്ലം തങ്ങളുടെ ഈ മഹിതമായ ചരിത്രങ്ങളെല്ലാം അനുസ്മരിക്കുമ്പോഴും ഒരു അനുയായി വൃന്ദം ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുകയാണ്. ആരാണ് ഈ അനുയായി വൃന്ദം? ആ അനുയായി വൃന്ദം ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളാത്ത, മാതൃകയായി സമ്മതിക്കാത്ത, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്വഭാവ ഗുണങ്ങളിലും മഹിത മാതൃകയിലും വിരക്തരായി ജീവിക്കുന്നതായ ഒരു വിഭാഗം ആളുകൾ, സുന്നത്തിൽ വിരക്തി, തിരുചര്യയിൽ അലംഭാവം, അത് പഠിക്കുന്നതിൽ, അത് മനസ്സിലാക്കുന്നതിൽ, പഠിപ്പിക്കുന്നതിൽ, പ്രചരിപ്പിക്കുന്നതിൽ വിരക്തരായ ഒരു വിഭാഗം ആളുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉത്തമമായ മാതൃക ജീവിതം ഇവിടെ കാഴ്ചവെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലുമ ഇൻ തമസ്സക്തും ബിഹിമ കിതാബല്ലാഹ് വസുന്നത്തി, നിങ്ങളിൽ രണ്ട് കാര്യം വിട്ടേച്ച് ഞാൻ ഈ ദുനിയാവിനോട് യാത്രയാവുകയാണ്. ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലം അത്രയും നിങ്ങൾ പിഴക്കുകയില്ല. ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബാണ്, രണ്ട് എൻ്റെ ചര്യകളാണ്. തിരുചര്യകളെ നമുക്ക് ശേഷിപ്പിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർ റഫീഖുൽ അഅലയിലേക്ക് അള്ളാഹുവിലേക്ക് യാത്രയായി.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരം ഈ ദുനിയാവിൽ നിന്ന് യാത്രയായി. പക്ഷേ തിരുചര്യകൾ ഇവിടെ ശേഷിപ്പിച്ചാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടുള്ളത്. പക്ഷേ ഈ തിരുചര്യകളെ സംശീകരിക്കുന്ന, തങ്ങൾക്ക് മാതൃകയാക്കുന്ന, ചര്യയാക്കുന്ന എത്ര പേർ മുസ്ലിം സമൂഹത്തിലുണ്ട്? അവരിലെ മേലാളന്മാരിൽ, കീഴ്ഘടകങ്ങളിൽ, നായകന്മാരിൽ, അനുയായികളിൽ, ഭരണാധികാരികളിൽ, പ്രജകളിൽ. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽത്ത് വഹുവ റബ്ബുൽ അർശിൽ അദീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലാണ് നിങ്ങൾക്ക് വന്നത്. അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾക്ക് പ്രയാസകരമാകുന്ന, ക്ലേശകരമായ കാര്യങ്ങൾ ആ പ്രവാചകൻ്റെ പ്രയാസമാണ്, അത് അസഹ്യമാണ്. ഉമ്മത്തിനൊരു കാര്യം പ്രയാസമാകുക, ക്ലേശകരമാകുക എന്നുള്ളത് പ്രവാചകന് അസഹ്യമാണ്, താങ്ങാനാവാത്തതാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ ഇഹപരക്ഷേമങ്ങൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ, അതിൽ അതീവ തൽപരനാണ് ആ പ്രവാചകൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ബിൽ മുഅ്മിനീൻ റഊഫുൻ റഹീം, വിശ്വാസികളുടെ വിഷയത്തിൽ ആർദ്രതയുള്ള, ദയാലുവായ, കരുണയുള്ള പ്രവാചകൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിഷയത്തിൽ ഏറെ കൽബ് വെച്ച, നമ്മുടെ വിഷയത്തിലേറെ മനസ്സ് വെച്ച, നമ്മുടെ പ്രയാസം പ്രയാസമായി സ്വീകരിച്ച, നമ്മളുടെ ക്ഷേമത്തിൽ, നമ്മളുടെ ഐശ്വര്യത്തിൽ, നമ്മുടെ ധന്യതയിൽ, ഇഹപരമോക്ഷത്തിൽ അതീവ തൽപരനായ ഒരു പ്രവാചകനാകുമ്പോൾ ആ പ്രവാചകനെ നമ്മൾ പുൽകണം, അദ്ദേഹത്തെ നമ്മൾ ഉൾക്കൊള്ളണം. ആ ചര്യകൾ അത് നമ്മൾ നമുക്ക് വേണ്ടി സ്വീകരിക്കണം. പക്ഷേ ഒരു സമൂഹം അത് കാലാന്തരത്തിൽ, കാലചക്രം കറങ്ങും തോറും ഈ പ്രവാചകനിൽ നകലുന്ന, തിരുചര്യകളിൽ വിരക്തമാകുന്ന ഒരു കാഴ്ച കാണുമ്പോൾ അല്ലാഹു തുടർന്ന് പറയുന്നത് എന്താ? ഫൈൻ തവല്ലോ, ഇങ്ങനെയുള്ള ഒരു പ്രവാചകനെ വേണ്ടെന്ന് വെച്ച് വിഗണിച്ച്, ആ പ്രവാചകനിൽ നിന്ന് മുഖം തിരിച്ച് പിന്തിരിഞ്ഞ് ജീവിക്കുന്ന ഒരവസ്ഥയാണ് അവർക്കുള്ളത് എങ്കിൽ, ഫഖുൽ, പ്രവാചകനെ നിങ്ങൾ പ്രഖ്യാപിക്കുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. ലാ ഇലാഹ ഇല്ലാഹു, ആ അല്ലാഹുവല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അലൈഹി തവക്കൽത്ത്, ആ അല്ലാഹുവിൽ മാത്രമായി ഞാനിതാ എൻ്റെ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അദീം, ആ അല്ലാഹു മഹനീയമായ സിംഹാസനത്തിൻ്റെ റബ്ബാകുന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന, പിന്തിരിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നഷ്ടവും കോട്ടവും അവർക്കാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തിരുനബിയോട് പറഞ്ഞത്, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽ തുഹു റബ്ബുൽ അർശിൽ അദീം എന്ന് പ്രഖ്യാപിക്കുവാനാണ്. ഇന്ന് പ്രവാചക സ്നേഹത്തിൻ്റെ ഉപരിപ്ലവ ഭാഗങ്ങളുടെ ചില വാശിക്കാരെക്കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. ചിലർക്ക് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ ചില മദഹ് ഗീതങ്ങൾ എഴുതുക, മദഹ് ഗാനങ്ങൾ ആലപിക്കുക, അങ്ങനെ മദഹിൻ്റെ ചില ഉപരിപ്ലവമായ വർത്തമാനങ്ങൾ പറഞ്ഞിടുക, ചില കേവല പ്രവർത്തനങ്ങളും ഉപരിപ്ലവ നാടകങ്ങളുമാണ് ഇന്ന് പ്രവാചക സ്നേഹത്തിന് ചിലർക്ക് അടയാളമായിട്ടുള്ളത്. ഈ ഉപരിപ്ലവ പ്രകടനങ്ങൾ കൊണ്ട് ഒരു കാര്യമല്ല, പ്രത്യുത പ്രവാചകനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ ഒരു മാതൃകാ വ്യക്തിത്വത്തെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് മാതൃകാപരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഒരു കവിത എഴുതി പ്രവാചക സ്നേഹത്തിൻ്റെ പ്രകടനം നടത്താൻ ക്ഷിപ്രസാദിയാണ് എളുപ്പമാണ്. പ്രവാചക സ്നേഹത്തിൻ്റെ ഒരു പ്രകടനം നടത്താൻ എളുപ്പമാണ്. വർഷത്തിലൊരിക്കൽ നടുറോട്ടിലിറങ്ങി പ്രവാചക സ്നേഹം പറയാൻ എളുപ്പമാണ്. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അത് ജീവിതമാക്കി, തിരുചര്യകളെ ചര്യകളാക്കി, തിരുദൂതരുടെ സ്വഭാവങ്ങളെ തൻ്റെ സ്വഭാവമാക്കി, തിരുനബി ജീവിച്ചതുപോലെ വിശ്വാസപരമായി, കർമ്മപരമായി, ആചാരപരമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ശ്രമകരമാണ്. ഈ ശ്രമകരമായ ജോലി അത് ചിലർക്ക് ഭാരമാണ്. പക്ഷേ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം മുഴക്കാൻ, ഒരു രചന നടത്താൻ, ഒരു കവിത എഴുതി അത് പറയാൻ പാടാൻ അത് എളുപ്പമാണ്. അതിന് കുറച്ച് സമയം മതി, അയാൾ ഇന്ന് പ്രവാചക സ്നേഹത്തിൻ്റെ വലിയ ആളായിട്ട് വാഴ്ത്തപ്പെടും. പക്ഷേ യഥാർത്ഥത്തിൽ
അത് പ്രവാചക സ്നേഹത്തിനൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചക സ്നേഹം എന്ന വിഷയം അതൊരാളിൽ സത്യസന്ധമാണ് എങ്കിൽ പ്രവാചക ജീവിതം അയാളിൽ നിഴലിക്കും. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ അയാളിൽ പ്രകാശിക്കും. അയാളുടെ ജീവിതം കണ്ടാൽ പ്രവാചക ജീവിതത്തെ ആളുകൾ ഓർക്കുന്ന സ്മരിക്കുന്നതായ ഒരവസ്ഥ ഉണ്ടാകും. ഇത് പലർക്കും ക്ലേശമാണ്. അതുകൊണ്ടാണ് എന്ന് മുസ്ലിം സമൂഹത്തിൽ സുന്നത്തിനോട് വിരക്തിയും സുന്നത്തിനോട് അലർജിയും ആളുകൾക്കുണ്ടായിട്ടുണ്ടോ, അവർ പ്രവാചക സ്നേഹത്തിൻ്റെ ഉപരിപ്ലവ പ്രകടനങ്ങളിൽ ആളുകളാക്കാൻ വേണ്ടിയിട്ട് ഉദ്യമിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് വർഷം മുഴുവൻ നെറുകേടിയിൽ കഴിയുന്നവർ വർഷത്തിലൊരിക്കൽ കൊട്ടിയൂരമ്പലത്തിലെ ഉത്സവം മാതിരി ഒരു പ്രവാചക സ്നേഹത്തിൻ്റെ പ്രകടനത്തിൽ തങ്ങളുടെ പ്രവാചക സ്നേഹത്തെ ഒതുക്കുന്നത്. തനി കാപട്യത്തിൻ്റെ ചില പെരുമാറ്റങ്ങളെ നമുക്ക് ലോകരിൽ കാണുവാൻ സാധിക്കും. അള്ളാഹു എല്ലാവരെയും എല്ലാവിധ വഴികേടിൽ നിന്നും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നമ്മളെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങളിൽ മാതൃകയെ ഉൾക്കൊണ്ട് സൃഷ്ട ജീവിതം ചിട്ടപ്പെടുത്തുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖും തുണയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുമാറാവട്ടെ, നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അള്ളാഹു അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും അർഹമത്തും നൽകി അള്ളാഹു അവരെ ആദരിക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങൾ അള്ളാഹു അവരുടെ പാർശ്വങ്ങളിൽ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും നമ്മുടെ വേദികളിൽ അള്ളാഹു ഒന്നിപ്പിച്ചു കൂട്ടിയതുപോലെ അവൻ്റെ ജന്നത്തിൻ്റെ ഉന്നതങ്ങളിൽ അള്ളാഹു നമ്മയും അവരെയും ഒരുമിച്ച് കൂട്ടി നമ്മയും അവരെയും അള്ളാഹു ആദരിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും കൺകുളിർമേറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലൂടെ നമ്മുടെ ഉമ്മവാപ്പമാർക്ക് അവർക്ക് കൺകുളിർമ ഇഹത്തിലും പരത്തിലും അള്ളാഹു കനിയുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد أمنها وأمانها وقرارها واستقرارها وقيادتها وعقيدتها إنك ولي ذلك والقادر عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.